ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പാനഗൾ വൈറ്റി. ഗെയിം കളിക്കാത്തവരായി ആരും ഉണ്ടാകില്ലല്ലേ? പണ്ട് വേട്ടയാടി പാട്ടുപാടി കൂട്ടം കൂടി നടന്നവർ ബോറടിച്ചു തുടങ്ങിയപ്പോൾ കണ്ടത്തിൽ കോലുകൾ കിറങ്ങി തിരിച്ചു. നിർത്തതെ പോയ കാലത്തെ പിന്തുടർന്ന മനുഷ്യർ പിന്നീട് ഇംഗ്ലീഷുകാരന്റെ ക്രിക്കറ്റ് കളിയിലേക്കും ഫുട്ബോളിലേക്കും ചുവടുവെച്ചു. ഓലയിൽ വിരിഞ്ഞ പന്തിൽ ഏറുപന്തും സെവന്റീസും കളിച്ച് ബാലകാലം പിന്തുണ നൽകിയപ്പോൾ മടല് ബാറ്റിൽ 10 റബ്ബർ ബോളിൽ കൗമാരം പിടിമുറുക്കി. ഇതിഹാസ സിംഹാസനങ്ങളിൽ ഇരിപ്പിടമറിപ്പിച്ച ഗാവസ്കറിനെയും പെലെയെയും കണ്ടു വളർന്നവർ കളി തങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി. അങ്ങനെ ഇരുന്നപ്പോഴാണ് 1958 സ്റ്റെതസ്കോപ്പും തൂക്കി നടന്ന വില്യം എന്ന പേരുള്ള ഒരു ഡോക്ടർ വീഡിയോ ഗെയിം കണ്ടുപിടിക്കുന്നത്. വീടിന്റെ അകത്തലങ്ങളിൽ ചൂടെടുക്കാതെ വെയിലൊന്നും കൊള്ളാതെ ആർക്കും കളിക്കാവുന്ന ഒരു ടെന്നീസ് ഗെയിം. അന്ന് ഡോക്ടർ കുറിച്ചു വെച്ചത് ഒരു വമ്പൻ വിപ്ലവം തന്നെ ആയിരുന്നു. പിങ് പോങ്, സ്പേസ് ഇൻവേഡേഴ്സ്, കമ്പ്യൂട്ടർ സ്പേസ്, ബ്രേക്ക് ഔട്ട്, ടൈം പേസ്റ്റ്, പാക്മാൻ, ഡിഫൻഡർ, പിറ്റ്ഫുൾ, ഇലൈറ്റ്, ക്വാക്ക്, അങ്ങനെ ഇന്ന് വിൻഡോസിനുള്ളിലെ ഗെയിമിംഗ് സെക്ഷനിൽ ഒതുങ്ങിക്കൂടിയ മൈം വരെ അവതരിക്കപ്പെട്ടു. ചാടി നടന്ന് ലൂട്ട് വാരിയ മാരിയുടെ വരവോടുകൂടി മടലം താങ്ങി നടന്നവർ വീടിനുള്ളിലായി. അങ്ങനെ ഷൂട്ടിംഗ് ആർക്കേഡ് അഡ്വഞ്ചർ ഗെയിമുകൾ ആളുകളെ കയ്യിലെടുത്തു തുടങ്ങി. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ഗെയിം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്പർ 5, അമോങ് അസ്. പബ്ജിയുടെ ബാനിന് ശേഷം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചങ്ങാതിമാരാണ് പ്ലേ സ്റ്റോറിൽ ആരും അറിയാതിരുന്ന ഇങ്ങനെ ഒരു ഗെയിമിനെ നമുക്ക് കാണിച്ചു തരുന്നത്. കൂടെയുള്ള ഒറ്റുകാരനെ, അതായത് നമ്മുടെ പങ്കാളികളെ, നമ്മൾ അറിയാതെ കൊല്ലുന്ന ഇൻപോസ്റ്ററെ കണ്ടുപിടിക്കുക. അന്വേഷണ ബുദ്ധിയുടെ കളിയുടെ അവസാന ട്വിസ്റ്റ് സമ്മാനിക്കുന്ന ഇങ്ങനെയുള്ള ഗെയിം പ്ലേ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കം. നമ്പർ 4, കാൻഡി ക്രഷ് സാഗ. അധികം പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഗെയിം. ഒരേ നിറക്കൂട്ടിൽ ഒരുമിച്ച് തന്നെ ഫ്രൂട്ട്സുകൾ ജോയിൻ ചെയ്ത് പോയിന്റ്സുകൾ വാരി കൂട്ടുന്ന ഗെയിം. നിരവധി മോഡുകൾ സ്വന്തമാക്കി ഹൈസ്കോർ പിന്തുടർന്നെത്തുന്ന ഗെയിം. ചുരുങ്ങിയ കാലം കൊണ്ട് പ്ലേ സ്റ്റോർ കീഴടക്കി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഈ ഗെയിം. നമ്പർ 3, ക്ലാഷ് ഓഫ് ക്ലാൻസ്. സ്വന്തമായി കെട്ടിപ്പൊക്കിയ രാജ്യം സംരക്ഷിക്കേണ്ടി വരുന്ന ചീഫ്, പിന്തുണയുമായി എത്തുന്ന പെക്ക ബാർബേറിയൻസ് വൽക്കേരി, അങ്ങനെ ഒരു യുദ്ധാന്തരീക്ഷം സമ്മാനിക്കുന്ന സൂപ്പർ സെല്ലിന്റെ കാര്യത്തിൽ പിറന്ന ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാത്തവർ ചുരുക്കം. എലിക്സറുകൾ ഒറ്റി സ്വർണം ലൂട്ടി രാജാവും ടൗൺ ഹാളും ഡിഫൻസുകളുടെ അകമ്പടിയിൽ സംരക്ഷിക്കുന്ന ഈ ഗെയിം ഇന്നും ടോപ്പ് ഡൗൺലോഡർ പട്ടികയിൽ 3rd തന്നെയുണ്ട്. നമ്പർ 2, ഫ്രീ ഫയർ. ബെർമുഡയിലും പുൽഗാറ്ററിയിലും കടന്നു വരുന്ന ശത്രുക്കളെ കൊന്നൊടുക്കി ബൂയ സ്വന്തമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ ഗെയിം. വൺ ടാപ്പ് ഹെഡ്ഷോട്ടിലൂടെ തലയോട്ട് തെറിപ്പിച്ചും ബിറ്റുകൾ കെട്ടിപ്പൊക്കി ശത്രുക്കളെ കബളിപ്പിച്ചും സർവൈവൽ എക്സ്പീരിയൻസ് നൽകുന്ന ഗെയിം ഇന്ന് ഡൗൺലോഡ് പട്ടികയിൽ തന്റേതായ സ്ഥാനം വഹിക്കുന്നു. നമ്പർ 1, പബ്ജി. പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു വർഷം മുമ്പ് വിട പറഞ്ഞ ഗെയിം, പക്ഷേ ഇന്നും ഡൗൺലോഡിന്റെ കാര്യത്തിൽ ഫ്രീഫയറിനൊപ്പം തന്നെയാണ് പബ്ജി മൊബൈലും. ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ സുവർണ ഏടുകൾക്ക് തിരികൊളുത്തി പബ്ജിയും ഫ്രീഫയറും 1-2 സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരം തുടരുന്നു. ഗെയിമിംഗ് ഇഷ്ടപ്പെടാത്തവർ ഇന്ന് ചുരുക്കമാണല്ലേ? ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുറച്ച് നിമിഷത്തേക്കെങ്കിലും മറന്ന് കൂട്ടുകാരുമായി സല്ലപിച്ച് സമയത്തെ പിന്നിലാക്കാൻ ഗെയിമുകളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്നതിൽ ചെറിയ പങ്കല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും ടിൽ ദാൻ ദിസ് ഈസ് സ്പാനഗേൾ വൈറ്റി സൈനിങ് ഓഫ്. ടാറ്റാ.